നമസ്കാരം. കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള പിടിവലി തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതോടെ എന്തെന്നില്ലാത്ത ഓവർ കോൺഫിഡൻസിലാണ് കോൺഗ്രസ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം തങ്ങൾക്ക് സംസ്ഥാന ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടുവലികളും കോൺഗ്രസിനുള്ളിൽ ശക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MPയുമായ ശശി തരൂർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാട് നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിലെ MPമാരായ കെ സുധാകരനും ശശി തരൂരിനും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഇരുവരും തങ്ങൾക്ക് ഉചിതമായ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ നീക്കം. കഴിഞ്ഞ 2 തവണയായി കോൺഗ്രസ് Sലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് കണ്ണൂര്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതും കെ സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 1996, 2001, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ വിജയിച്ചിട്ടുണ്ട്. MP സ്ഥാനം രാജിവെച്ചാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലില്ല എന്നാണ് സുധാകരന്റെ വിശ്വാസം. കണ്ണൂരിന് പകരം തളിപ്പറമ്പ് പോലുള്ള CPMന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരന് ആലോചനയുണ്ട്. അങ്ങനെയെങ്കിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസാരയിലേക്കുള്ള അവകാശവാദത്തിന് മൂർച്ചയേറും. തിരുവനന്തപുരത്ത് ശശി തരൂറും നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം എന്ന് മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തരൂർ ഒഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ സ്വാഭാവികമായും ഉയരും. ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂരിന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയേക്കില്ല. ആറ്റിങ്ങലിലെ സിറ്റിംഗ് MPയായ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. പഴയ തട്ടകമായ കോന്നിയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത്. തൃശൂരിൽ പരാജയപ്പെട്ട K.മുരളീധരനും സീറ്റൊഴിഞ്ഞ T.N. പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പ്രതാപന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശൂരായിരിക്കും ലഭിക്കുക. K.മുരളീധരൻ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyotis Building Promoters Private Limited, Thiruvananthapuram.